അശോക ചക്രയും കീർത്തി ചക്രയും യുദ്ധഭൂമിയിലല്ലാതെ ധീരതയ്ക്കും ആത്മത്യാഗത്തിനും സമർപ്പണത്തിനും നൽകുന്ന പരമോന്നത ബഹുമതികൾ. ഇവ രണ്ടും ലഭിച്ചിട്ടുള്ള ഒരേയൊരാളെയുള്ളൂ. മലയാളിയായ പേരുകേട്ട മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിലെ ധീരനായ പോരാളിയായിരുന്ന ഭാരത സൈന്യത്തിലെ വീരബലിദാനികളുടെ ഇടയിൽ സുവർണലിപികളിൽ എഴുതി വെക്കേണ്ട, കൂട്ടാളികളിൽ NJ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേണൽ NJയചന്ദ്രൻ നായർ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1951 February 17 R. നീലകണ്ഠൻ നായരുടെയും P. സരസ്വതി അമ്മയുടെയും മകനായി എറണാകുളത്താണ് NJ ജനിക്കുന്നത്. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നിന്നും പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും അദ്ദേഹം തൻ്റെ സ്കൂൾ കാലഘട്ടവും ഡിഗ്രിയും പൂർത്തിയാക്കി. പിന്നീട് 16 മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിലേക്ക് അദ്ദേഹം നിയമിതനായി. പട്ടാളത്തിൽ ചേർന്ന ശേഷം ചെറുതും വലുതുമായ പല ഓപ്പറേഷനുകളിലും അദ്ദേഹം പങ്കെടുത്തു. 1983 മീസോറാമിൽ രാജ്യവിരുദ്ധ ശക്തികളുമായി നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ രണ്ടു തുടകളിലും തുളച്ചിറങ്ങിയ ബുള്ളറ്റിന് പോലും അദ്ദേഹത്തെ തളർത്താനായില്ല. അന്ന് ക്ലോസ്ഡ് കോമ്പാക്റ്റിൽ പരുക്ക് വകവെക്കാതെ പ്രകടിപ്പിച്ച ഉജ്ജ്വല ശൗര്യത്തെ കീർത്തിചക്ര നൽകിയാണ് രാജ്യം ബഹുമാനിച്ചത്. പല പ്രധാന ഓപ്പറേഷനുകളിലും അദ്ദേഹത്തിൻ്റെ യുദ്ധവീര്യവും ശൗര്യവും സേന കണ്ടറിഞ്ഞിരുന്നു. രാജ്യസമാധാനത്തിന് തുരങ്കം വെക്കുന്ന നാഗാ കലാപകാരികളുമായി പോരാടാനുള്ള അവസരം പോലും രണവീര്യം നിണത്തിലണിഞ്ഞ NJ ചോദിച്ചു മേടിക്കുകയായിരുന്നു. വീര്യത്താലും തനത് തന്ത്രങ്ങളാലും പൂർവ്വ പരിചയത്താലും തൻ്റെ കർത്തവ്യം അതിഗംഭീരമായി നിർവഹിച്ച NJ എല്ലാ ഇൻഫൻട്രി ഓഫീസർമാരുടെയും സ്വപ്നമായ മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയുടെ കമാൻഡിംഗ് ഓഫീസറായി മാറി. നാഗാലാൻഡിലും അദ്ദേഹം തൻ്റെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹത്തെ നിയമിച്ചത് തന്നെ നാഗാലാൻഡിനെ ശുദ്ധീകരിക്കാനാണെന്ന് മനസ്സിലാക്കിയ കലാപകാരികൾ ഏത് വിധേനയും അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി. അങ്ങനെയിരിക്കെ 1993 December 20 രാവിലെ 8:40 ലീഡ് ഇൻ കോൺവോയ് ആയി പോകുകയായിരുന്ന NJയുടെ ടീമിനെ നാഗാ റിബൽസ് ആക്രമിക്കുന്നു. വഴിയിൽ തുടർച്ചയായുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കുകയായിരുന്ന സൈനികരെ സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് 100 തീവ്രവാദികൾ ആധുനിക യുദ്ധോപകരണങ്ങളുമായി വെടിവെക്കുകയായിരുന്നു. തീവ്രവാദികളുടെ ആക്രമണത്തിൽ അധികം താമസിക്കാതെ ഒരു ജൂനിയർ ഓഫീസറും 13 ജവാന്മാരും വീരമൃത്യുവടഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ജയചന്ദ്രൻ നായരാവട്ടെ അത് വകവയ്ക്കാതെ പെട്ടെന്ന് തന്നെ തൻ്റെ ടീമിനെ പ്രത്യാക്രമണത്തിന് സജ്ജമാക്കി മുൻനിരയിലേക്ക് വന്നു. റോഡിൻ്റെ ഉയർന്ന വശത്തേക്ക് ഉരുണ്ടു നീങ്ങിയ NJ അതിൻ്റെ ചരിവിൽ ശരീരം ബാലൻസ് ചെയ്തു നിർത്തി കൂടുതൽ വ്യക്തമായ ദൃശ്യം കിട്ടാൻ ഒരു ലാൻസ് നായിക്കിനെ തൻ്റെ തോളിൽ കയറ്റി നിർത്തി ഗ്രനേഡ് തീവ്രവാദികൾക്ക് നേരെ പ്രയോഗിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിശക്തമായ തിരിച്ചടിയിൽ പതറിപ്പോയ തീവ്രവാദികൾ അവരുടെ സംഖ്യാബലം ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അടിപതറിയ തീവ്രവാദികൾ നിലതെറ്റി പല സംഘങ്ങളായി ആക്രമിച്ചുകൊണ്ട് തന്നെ പിൻവാങ്ങാൻ തുടങ്ങി. എന്നാൽ NJയും കൂട്ടാളികളും പല വഴിക്കായി പിന്തുടർന്ന് തീവ്രവാദികളെ കൊന്നു തള്ളിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ റേഡിയോ കോണ്ടാക്ട് നഷ്ടപ്പെട്ടെങ്കിലും NJ തെളിച്ചിട്ട വഴിയിലൂടെ പിന്തുടർന്ന് സേന ഭൂരിപക്ഷം തീവ്രവാദികളെയും കൊന്നു തള്ളി. ശേഷം നടത്തിയ തിരച്ചിലാവട്ടെ, അടുത്ത ദിവസമാണ് കാടിനുള്ളിൽ 300+ ദൂരത്ത് ആ വീരപുത്രൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടെത്താനായത്. താൻ കൊന്നു തള്ളിയ ശത്രുക്കളുടെ ശവങ്ങളുടെ ഇടയിൽ തോക്കു ചൂണ്ടി ഫയറിംഗ് പൊസിഷനിലായിരുന്നു ആ ധീരജവാൻ വീരമൃത്യു വരിച്ചത്. സ്വജീവനും പരുക്കും പോലും വകവെക്കാതെ അന്ന് NJ നടത്തിയ പോരാട്ടത്തിനും അദ്ദേഹത്തിൻ്റെ ബലിദാനത്തിനും പരമോന്നത ബഹുമതിയായ അശോക ചക്ര നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. അദ്ദേഹത്തിൻ്റെ വിവിധ ക്ലാസിക് ആക്ഷനുകൾ ഇന്നു പല ട്രെയിനിങ് കേന്ദ്രങ്ങളിലും പാഠ്യവിഷയമാണ്. NDAയുടെയും MLIയുടെയും പല സംരംഭങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പേരു നൽകി ഇന്നും ആദരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീരഗാഥകളെ പ്രതിപാദിച്ചുകൊണ്ട് അനേകം പുസ്തകങ്ങളും ഇക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്.
ധീരനായ മറാത്തി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. കർണാടക സംഗീതത്തെയും കലകളെയും വളരെയധികമായി സ്നേഹിച്ചിരുന്ന അദ്ദേഹം വ്യക്തിജീവിതത്തിൽ മൃദുഭാഷിയും സൗമ്യശീലനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് മഞ്ജു നായരെന്നും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ശിവനെന്നുമായിരുന്നു. എൻ ജെ യെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷേ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പരാതങ്ങളും അവർക്കെല്ലാമായി എന്തെല്ലാം ചെയ്തു എന്ന് നാം ചിന്തിച്ചേക്കാം. അതെല്ലാം വിട്ടേക്കൂ. വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ്, ബ്രേവസ്റ്റ് ഓഫ് ബ്രേവ്സ് എന്നെല്ലാമാണ് ഇന്ത്യൻ ആർമി അഭിമാനത്തോടെ ഇന്നും എൻ ജെ യെ ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സൈനികർക്ക് അവരെല്ലാം ആവേശമാണ്. നമുക്കായി ഒന്നും ചോദിക്കാതെ ജീവൻ പോലും പറിച്ചു നൽകിയ ഈ മലയാളിയെ നമ്മളിൽ എത്ര പേർക്കറിയാം എന്നതാണ് വിഷയം. അവർ അവസാന ശ്വാസം വരെയും പൊരുതിയതും ഇന്നും പല ധീരജവാന്മാരും പൊരുതുന്നതും നമുക്ക് വേണ്ടിയാണ്. അതിനാൽ എൻ ജെ യെ പോലുള്ള ധീരജവാന്മാരെ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴുമല്ല, വല്ലപ്പോഴുമെങ്കിലും. അത് ഒരു നന്ദിയാണ്. നാം നന്ദിയുള്ളവർ ആവേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.